പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ എക്സസൈസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് എന്ന് നോക്കാം. എ കോൺട്രാക്ടർ പ്ലാൻസ് ടു ഇൻസ്റ്റാൾ 2 സ്ലൈഡ്സ് ഫോർ ദ ചിൽഡ്രൻ ടു പ്ലേ ഇൻ എ പാർക്ക്. ഇപ്പോൾ ഒരു പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു കോൺട്രാക്ടർ 2 സ്ലൈഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഫോർ ദ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 5 ഇയേഴ്സ് ഷീ പ്രൊഫോസ് ടു ഹാവ് എ സ്ലൈഡ് ഹൂ സ്റ്റോപ്പ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 1.5 മീറ്റർ. അപ്പോൾ 5 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സ്ലൈഡിൻ്റെ ടോപ്പ് 1.5 മീറ്റർ ഹൈറ്റിൽ വരുന്ന രീതിയിലാണ് സ്ലൈഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ആൻഡ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഈ സ്ലൈഡിൻ്റെ ഗ്രൗണ്ടുമായിട്ട് ഇൻക്ലൈൻ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ 2 സ്ലൈഡ്സ് ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പം 5 ഇയേഴ്സിന് ബിലോയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ലൈഡ് ഇതാണ്. ആ സ്ലൈഡ് ഗ്രൗണ്ടുമായിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട്. ഗ്രൗണ്ടുമായിട്ട് ഇവിടെ വരുന്ന ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സ്ലൈഡിൻ്റെ ടോപ്പ് ഇതാണല്ലേ. ടോപ്പ് എത്ര മീറ്റർ ഹൈറ്റിലാണ്? 1.5 മീറ്റർ ഹൈറ്റിലാണ്. അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. ഗ്രൗണ്ടിൽ നിന്ന് ഈ സ്ലൈഡിൻ്റെ ടോപ്പിൻ്റെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. ഈ സ്ലൈഡ് ഗ്രൗണ്ടുമായിട്ട് ഇൻക്ലൈൻ ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിതിനൊരു പേര് കൊടുക്കാം, എ ബി സി. Whereas for elder children, she wants to have a steep slide at a height of 3 meter and inclined at an angle of 60 degree. അപ്പോൾ ഇവിടെ ഈ സ്ലൈഡിൻ്റെ ടോപ്പ് 3 മീറ്റർ ഹൈറ്റിലാണ്. ഗ്രൗണ്ടുമായിട്ട് ഇൻക്ലൈൻഡ് ആകുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഗ്രൗണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പം ഈ സ്ലൈഡിൻ്റെ ടോപ്പ് 3 മീറ്റർ ഹൈറ്റിലാണ്. അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി സ്ലൈഡ് ഇൻ ഈച്ച് കേസ്? ഈ രണ്ട് കേസിലും സ്ലൈഡിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം, DEF. അപ്പം നമ്മൾ രണ്ടിലും സ്ലൈഡ് ഏതാണ്? ഫസ്റ്റ് വണ്ണിൽ സ്ലൈഡ് AC, രണ്ടാമത്തേതിൽ സ്ലൈഡ് ഈസ് DEF. ഇതിൻ്റെ AC-യും DEF-ഉമാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കൊരു ആംഗിളും തന്നിട്ടുണ്ട്, ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, AC-യും DEF-ഉം. അപ്പോൾ ഈ ആംഗിൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് വണ്ണിൽ ആംഗിൾ സി ആണ് നമുക്ക് തന്നിട്ടുള്ളത്, 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ സിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് AB, ഹൈപ്പോട്ടിനസ് ആണ് AC. അപ്പോൾ നമുക്കറിയാവുന്ന എന്തൊക്കെയാണ് അറിയാവുന്നത്? ഓപ്പോസിറ്റും കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടിനസും. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് എന്ത് വരും? സൈൻ വരും. അപ്പോൾ സൈൻ 30 വെച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയോ, ഇവിടെയും ആംഗിൾ എഫ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 60 ഡിഗ്രി എന്ന്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് DE എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടിനസ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്? സൈൻ 60 ആണ്. ഇവിടെ സൈൻ 30 ഇവിടെ സൈൻ 60. ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ ABCD ചെയ്യാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ABC, രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. നമ്മൾ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിലാണ് എന്നറിയാമല്ലോ അല്ലേ. ട്രയാങ്കിൾ ABC സൈൻ 30 ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ സൈൻ 30 ഈസ് ഇക്വൽ ടു, സൈൻ 30 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. അപ്പൊ AB/AC, ഓപ്പോസിറ്റ് സൈഡ് ഈസ് AB ആൻഡ് ഹൈപ്പോട്ടിനസ് ഈസ് AC. ഇനി സൈൻ 30 എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ടേബിൾ ഓർത്ത് വെക്കുക കേട്ടോ. ടേബിളിനകത്ത് സൈൻ 30 എന്ത് വരും? ആംഗിൾസ് ഇങ്ങനെയാണ്, 0, 30, 45, 60, 90. അപ്പോൾ ഫസ്റ്റ് സൈൻ 0 ഈസ്
സീറോ. സൈൻ 30 ഈസ് 1/2, 45 ഈസ് 1/√2, 60 ഈസ് √3/2, 90 ഈസ് 1. അപ്പൊ സൈൻ 30 എന്ത് വരും? സൈൻ 30 ഈസ് 1/2. അപ്പൊ 1/2 ഈസ് ഈക്വൽ ടു എ ബി നമുക്കറിയാം 1.5/AC. ഇനി നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? എ സി ഈസ് ഈക്വൽ ടു 1.5 × 2 ഈസ് ഈക്വൽ ടു 3 meter. അപ്പൊ ഈ സ്ലൈഡിന്റെ ലെങ്ത് നമുക്ക് കിട്ടി 3 meter. ഇനി അടുത്തതിന്റെ കണ്ടുപിടിക്കണം. അപ്പൊ ഇൻ റൈറ്റ് ട്രയാങ്കിൾ DEF, ഇൻ റൈറ്റ് ട്രയാങ്കിൾ DEF, ഇവിടെ എന്താണ്? സൈൻ 60. സൈൻ 60 ഈസ് ഈക്വൽ ടു DE/DF. DE/DF. സൈൻ 60 എന്താണ്? √3/2. അപ്പോ √3/2 ഈസ് ഈക്വൽ ടു DE ഈസ് 3, DF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത DF-നെ ഇവിടെ കൊണ്ടുപോകുന്നു, √3 ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുന്നു. അല്ലെ, നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ എഴുതേണ്ടി വരും. അപ്പൊ DF ഈസ് ഈക്വൽ ടു 2-നെ 3 കൂടെ കൊണ്ടുവരുന്നു. അപ്പൊ 3 × 2/√3 DF-ന്റെ പ്ലേസിൽ വരുന്നു, √3. ഇല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? √3 × DF ഈസ് ഈക്വൽ ടു 3 × 2. വീണ്ടും നമ്മൾ √3 ഇവിടേക്ക് കൊണ്ടുവരണം. ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാനാണ് ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയത് കേട്ടോ. ഈസ് ഈക്വൽ ടു 6/√3 എന്ന് കിട്ടി. നമുക്കിതിനെ റാഷണലൈസ് ചെയ്യണം. ഡിനോമിനേറ്റർ ഒരു ഇറാഷണൽ നമ്പർ ആണ്. റാഷണലൈസ് ചെയ്യാൻ ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും √3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വന്നു? 6√3/√3 × √3 3. 3 ഉം 6 ഉം കൂടെ കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടും, 2√3 meter. അപ്പോൾ രണ്ടാമത്തെ സ്ലൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2√3 meter ആണ്. ഇപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതിക്കണം. ഹെൻസ് ദ ലെങ്ത് ഓഫ് സ്ലൈഡ് ഫോർ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 5 years ഈസ് 3 meter ആൻഡ് ദ ലെങ്ത് ഓഫ് സ്ലൈഡ് ഫോർ എൽഡർ ചിൽഡ്രൻ ഈസ് 2√3 meter. ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ അങ്ങനെ എഴുതിക്കണം കേട്ടോ. മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. അത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള മെഷർമെന്റും ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതും കൂടെ നോക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് റേഷ്യോ ആണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ആംഗിൾസിന്റെയും വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.